ഹലോ, വെൽക്കം ലൈവ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പെർഫ്യൂം ഓയിലാണ്, അജ്മൽ മസ്കരി ജാലി. ഇത് പല രൂപത്തിലും വരുന്നുണ്ട്, പല ബോട്ടിലൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് അജ്മൽ ചെറിയ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പെർഫ്യൂമാണ്. സോ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെയാണ്, പല ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇത് പല പ്രൈസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അജ്മൽ മസ്ക് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പെർഫ്യൂമുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ലൂസായിട്ടാണ് ഈ അജ്മൽ മസ്കരി ജാലി വന്നു, റോയൽ മസ്കരി ജാലി വന്നു, മസ്കരി ജാലി ഊത് പറഞ്ഞിട്ട് വേറൊരു എണ്ണം വന്നു. അപ്പോൾ ഈ മസ്കരി ജാലിയും റോയൽ മസ്കരി ജാലിയൊക്കെ സാധനങ്ങൾ ഒന്ന് തന്നെയാണ്. ചിലർ മിസ്കരി ജാലി എന്നും പറയുന്നുണ്ട്. അതെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, സാധനം മസ്കാണത്. മേ ബി ചില ലാംഗ്വേജിൽ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്താണ് അതിൻ്റെ ആ ഒരു അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും മസ്കരി ജാലി വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പെർഫ്യൂം ഓയിലാണ്. ഈ പെർഫ്യൂം ഓയിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ലൈറ്ററായിട്ടുള്ള പെർഫ്യൂമാണ്. പിന്നെ നമ്മൾ ബോഡി ഹീറ്റാവുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ ഒരു പെർഫ്യൂമിനുണ്ട്. അത് പലരും പല വീഡിയോസിലും പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. ഞാനും മുമ്പ് മസ്കരി ജാലി വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്, മസ്കരി ജാലി അങ്ങനത്തെ ഒരു 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 പെർഫ്യൂമാണെന്നുള്ളത്. അതായത് അപ്ലൈ ചെയ്ത ആൾക്ക് ചിലപ്പോൾ സ്മെല്ല് കിട്ടിക്കൊള്ളണമെന്ന് വെച്ചാൽ, നമ്മൾ അപ്പുറപ്പുറമൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിങ്ങനെ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് വരും. അതാണ് മസ്കരി ജാലി എന്നുള്ള പ്രോഡക്റ്റ്. സോ എൻ്റെ കയ്യിലുള്ളത്, ഞാനത് കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ബോട്ടിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്കുള്ള ടൈപ്പ് ഉണ്ടോ, 3ml ആണത്. 3ml 200 rupees ആണ് പ്രൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പെർഫ്യൂം പല റേറ്റിലും കിട്ടുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ലത് വാങ്ങിക്കുക. മിനിമം ഒരു 3ml 200 എങ്കിലും ഉള്ളത് വാങ്ങിക്കുക. അതിൻ്റെ താഴേക്കുള്ളത് വാങ്ങിക്കുകയേ ചെയ്യരുത്, കാരണം നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് ഈ സാധനം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 3ml 100 rupees, 3ml 75 rupees ഒക്കെ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഒറിജിനലും അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അത് വേറെന്തെങ്കിലും അതിൽ മറ്റേ DP ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡാണ് നിങ്ങൾക്ക് തരിക. അതിൽ മസ്കരി ജാലിൻ്റെ ഫ്രാഗ്രൻസ് എവിടെയെങ്കിലും ഉണ്ടാവും. എന്നിട്ട് അവരും പറയും അത് അപ്ലൈ ചെയ്യുമ്പോൾ സ്മെല്ല് കുറവായിരിക്കും, പിന്നീട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ അത് വിശ്വസിക്കരുത്. വാങ്ങിക്കുമ്പോൾ നല്ലത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കണം. പ്രൈസ് നോക്കരുത്, കാരണം ഇതൊരു പ്രീമിയം ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രൈസ് കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമ്മളൊരു പ്രീമിയം ഫ്രാഗ്രൻസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റിലോ വില കുറഞ്ഞ ഓപ്ഷൻസിലൊക്കെ പോകരുത്. നല്ലത് തന്നെ വാങ്ങിക്കുക. നല്ലത് നിങ്ങൾക്ക് അജ്മൽ സ്റ്റോർസിൽ നിന്നും കിട്ടും, പുറത്തുനിന്നും കിട്ടും. കാരണം അജ്മലിലെ ഇതേ സാധനം പുറത്തും അവൈലബിൾ ആണ്. അപ്പോൾ അജ്മൽ സ്റ്റോറിൽ കുറച്ചും കൂടി പ്രീമിയത്തിനാണ് അവർ ഈ സാധനം വെക്കുന്നത്. അത്രയും പ്രൈസ് പുറത്തുള്ള സ്റ്റോറുകൾ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്നുള്ളത് പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുക. ഞാനിവിടെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സംസാരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇതൊരു ഇതിൻ്റെ ഓപ്പണിങ്ങിൽ എനിക്കിത് ഫീൽ ചെയ്യാറുള്ളത് എപ്പോഴും ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു പൗഡറി നോട്ട്സ് ആയിട്ടാണ്. അതായത് ഒരു എന്തൊക്കെയോ ചില ഒരു പൗഡറിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ കൂടെ മസ്കും ഉണ്ട്. ഈ ഒരു മസ്കും പൗഡറും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പെർഫ്യൂമിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. അത് പിന്നീട് ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു വൂഡി ഫ്രാഗ്രൻസിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഊതിൻ്റെ ഒരു ചെറിയ മൈൽഡായിട്ട് എവിടേക്കോ ഒരു ഊതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് എക്സ്ട്രീമായിട്ടുള്ള ഊതൊന്നുമില്ല, വളരെ നേരിയ രീതിയിലുള്ള, അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതന്നെ ചെറിയൊരു അരോമാറ്റിക് ടച്ചും എവിടേക്കോ ചെറിയ ചില ഹിൻറ്റുകൾ, ചെറിയ നമ്മളൊരു വൈറ്റ് ഫ്ലോറൽ ടച്ചുകളും ഒരു വൈറ്റ് ഫ്ലോറൽ ഒരു നോട്ട്സും ഇതിനുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഏത് ഒക്കേഷൻസിൽ കാണാൻ ചോദിച്ചാൽ ഞാനത് കണ്ടിട്ടുള്ളത് ആളുകൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ഒരു എന്താ പറയുക ഒരു ഓൾ ഒക്കേഷൻ പെർഫ്യൂമായിട്ട് ഒരു ഡെയിലി വെയർ പെർഫ്യൂമായിട്ടാണ് ഇത് ആളുകൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ വളരെ സുപരിചിതമായിട്ട് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഈ മസ്കരി ജാലി എന്നുള്ളത്. പിന്നെ കുറച്ചൊരു എന്താ പറയുക പാർട്ടി വെയറായിട്ട് ചിലർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഒരു റിച്ചായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന ആളുകൾ ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്യുന്നതും അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓൾ ഒക്കേഷൻസിന് പറ്റിയ ഒരു പെർഫ്യൂമാണ് മസ്കരി ജാലി എന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഭയങ്കര സ്ട്രോങ്ങറായിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല, മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ആ ഒരു മൈൽഡ്നെസ് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് എന്താ പറയുക
കുറച്ചൊരു ഒരു നല്ലൊരു ഒരു ഒരു പ്രൊജക്ഷനിലേക്ക് വന്നിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുള്ളത് വൺ ഡേ എബോ നമുക്ക് ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. എത്ര സമയം പ്രൊജക്റ്റ് ചെയ്യുന്നു ചോദിച്ചാൽ അതിന് എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ ഇല്ല. അതൊരു 5 to 6 hours വരെയൊക്കെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അതിന് പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് അത്ര അധികം ഫീൽ ചെയ്യുന്നില്ല. ഇതിങ്ങനെ ബോഡിയിൽ നിന്ന് ആ ഒരു നമ്മൾ പൾസ് പോയിൻറ്റ്സ് നിന്ന് ഇത് ഹീറ്റാകുമ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അത് നമുക്കൊരു 5 to 6 hours വരെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 24 hours മേലെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒറിജിനൽ നിങ്ങൾക്ക് അജ്മൽ സ്റ്റോർസിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വേറെ ഷോപ്പുകളിൽ നിന്ന്, പെർഫ്യൂം ഷോപ്പുകളിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള പെർഫ്യൂം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അജ്മൽ സ്റ്റോർസ് അല്ല, അല്ലാതെ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും കിട്ടും. ഇത് ഈ ഒരു ബോട്ടിലുള്ള സാധനത്തിന് 290 rupees ആണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞാൻ ഈ ബോട്ടിൽ ഇതൊരു ഒരു കുറച്ചൊരു നല്ല ക്വാളിറ്റിയുള്ള ലുക്കുള്ളൊരു ബോട്ടിലായതുകൊണ്ട് അതിന് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാഷും കൂടി കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്, ഡ്യൂപ്ലിക്കേറ്റ്സ് വാങ്ങിക്കുകയും ചെയ്യരുത്. അജ്മൽ മസ്കിലിജാലി എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസ് അത്യാവശ്യം ഒരു റിച്ച്നെസ് നൽകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. സോ ഇറ്റ് വാസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.